1990-ൽ പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് ലാൽ സലാം. പേരുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ. വേണു നാഗപ്പള്ളിയായിരുന്നു ആ സിനിമയുടെ സംവിധായകൻ. ഐക്യ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന EMS 1957-ലെ ആ ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ TV തോമസിൻ്റെയും KR ഗൗരിയമ്മയുടെയും പ്രണയവും ജീവിതവും ഒക്കെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആ സിനിമ പുറത്തിറക്കിയത്. പക്ഷേ ആ സിനിമയുടെ തിരക്കഥ എഴുതിയിരുന്നത് ചെറിയാൻ കൽപ്പകവാടിയാണ്. അദ്ദേഹം TV തോമസിൻ്റെ സന്തത സഹചാരിയായിരുന്ന വർഗീസ് വൈദ്യൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കഥാപാത്ര സ്ഥാനത്ത് അദ്ദേഹം സ്വന്തം അച്ഛനെ പ്രതിഷ്ഠിച്ചു, വർഗീസ് വൈദ്യൻ. മോഹൻലാൽ കൈകാര്യം ചെയ്ത സഖാവ് നട്ടൂരാൻ എന്ന കഥാപാത്രം അത് വർഗീസ് വൈദ്യൻ്റെ പതിപ്പാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടും സംഭവങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടുമാണ് സ്വന്തം അച്ഛനെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയും സ്വന്തം അച്ഛൻ കൂടുതൽ പ്രാധാന്യമുള്ള ആളായിരുന്നു TV തോമസിനേക്കാളും KR ഗൗരിയമ്മയെക്കാളും തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വർഗീസ് വൈദ്യനായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ഒരു മകൻ്റെ ശ്രമമൊക്കെ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. രണ്ടാമൂഴത്തിൽ ഭീമനെ പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ചതുപോലെ ഒരു വടക്കൻ വീരകഥയിൽ നമ്മുടെ ചതിയൻ ചന്തുവിനെ വിശുദ്ധനാക്കി മാറ്റിയതുപോലെ അതൊക്കെ എംടി ചെയ്ത പണിയാണ്. ഈ ചരിത്രത്തിലെ ചില തിരുത്തലുകളാണ്. അങ്ങനെ ഒരു തലതിരിച്ചുള്ള വായനയ്ക്ക് പലപ്പോഴും ആളുകളെ കൂടുതൽ കിട്ടും, കാഴ്ചയ്ക്കും. ആ രീതിയിലുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹം ഒരുപാട് നടത്തിയിട്ടുണ്ട്. എംടി അക്കൽധാമയിൽ പൂക്കൾ വിരിയുമ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ കഥകളിലും സിനിമകളിലും ഒക്കെ തിരക്കഥകളിലും ഒക്കെ അതുണ്ട്. എംടിയോടാ ഇതിനകത്ത് ചെറിയാൻ കൽപ്പവാടി അങ്ങനെ ഒരു പണി ചെയ്തിരുന്നു. പ്രധാന കഥാപാത്രമായ TV തോമസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മുരളിയാണ് TV തോമസിൻ്റെ പിന്നെ TV തോമസായിട്ടതിൽ വരുന്നത്. TV തോമസ് എന്നുള്ള പേരിലല്ല എന്നുണ്ടെങ്കിലും KR ഗൗരിയമ്മയുടെ ആസ്പദമാക്കിക്കൊണ്ടുള്ള കഥാപാത്രത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് ഗീതയായിരുന്നു, സേതുലക്ഷ്മി എന്ന കഥാപാത്രം. ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷം KR ഗൗരിയമ്മ ചെറിയാങ്കൽപ്പകവാടിയോട് വളരെ നീരസത്തിലായിരുന്നു. അതിനു മുമ്പേ ചെറിയാങ്കൽപ്പകവാടിയുടെ പിതാവ് വർഗീസ് വൈദ്യനോട് KR ഗൗരിയമ്മ മിണ്ടാറുണ്ടായിരുന്നില്ല. വർഗീസ് വൈദ്യൻ്റെ ഭാര്യയുമായിട്ട് ആത്മബന്ധമൊക്കെ സൂക്ഷിച്ചെങ്കിലും വർഗീസ് വൈദ്യനോട്, കാരണം സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുമായിട്ടുള്ള അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു ഭാര്യ എന്ന രീതിയിലും ഒരു കാമുകി എന്ന രീതിയിലും ഒരു പങ്കാളി എന്ന രീതിയിലും KR ഗൗരിയമ്മയ്ക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സുഹൃത്തിനെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവാം. സിനിമയോടെ പോട്ടെ, ആ സിനിമയെ അല്ല നമുക്ക് പറയാനുള്ളത്. ലാൽ സലാം എന്ന പേരിൽ ഇപ്പോൾ ഒരു കഥ നോവൽ പുറത്തിറങ്ങാൻ പോകുന്നു ഈ വരുന്ന November 29. എഴുതുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്മൃതി ഇറാനി. ജയപ്രദയെയും ഹേമമാലിനിയെയും കനഡയിലെ അംബരീഷിനെയും ബോളിവുഡിലെ ശത്രുഘ്നൻ സിൻഹയെയും ഒക്കെ പോലെ അവരുടെ എല്ലാം വടി പിന്തുടർന്നുകൊണ്ട് സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലെത്തിയ, എത്തിയിട്ട് ഇവരെക്കാളൊക്കെ ഉന്നത സ്ഥാനത്ത് എത്തുകയും ചെയ്ത പ്രധാനപ്പെട്ടൊരു വകുപ്പിൻ്റെ മന്ത്രിയാണ്. ക്യാബിനറ്റിലെ ഏറ്റവും സുപ്രധാനമായിരുന്ന 4 പേരിലൊരാളാണ്. അങ്ങനെ ഉള്ള സ്മൃതി ഇറാനി. സ്മൃതി ഇറാനി ഒരു നടി എന്ന രീതിയിൽ അത്ര മികച്ച അഭിനേത്രിയാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. ആവറേജ് ഓവർ ആക്ടിംഗ് ആണ് കൂടുതലും. ആ ഓവർ ആക്ടിങ് ഇപ്പോൾ സിനിമയിലും സീരിയലിലും അഭിനയിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും സഭയിലെ ചർച്ചകൾക്കകത്ത് കൊണ്ടും ഒക്കെ കൂടി, അതായത് പറയുന്ന വിഷയവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഭാവം കാണിച്ചുകൊണ്ടിരിക്കും ഓവർ ആക്ടിങ് ആയതുകൊണ്ട്. പക്ഷേ നോവൽ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. 2010 നടന്ന ഒരു ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ നടന്ന നക്സലൈറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 76 CRPF ജവാന്മാരെ പിന്നെ മരണത്തിന് കാരണമായിട്ട് അസംഭവമാണ് ഈ സിനിമയുടെ പ്രമേയം എന്നാണ് അവരവകാശപ്പെടുന്നത്. അത് രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരുടെ ഒരു ആദരവ് കൂടിയാണ് എന്ന രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഈ പുസ്തകം പുറത്തിറക്കുന്നത് വെസ്റ്റ്ലാൻഡ് പബ്ലിക്കേഷൻസാണ്. പക്ഷേ ഈ പേരിട്ടതിന് പിന്നിലുള്ള കാരണം എന്താണ്, അതിൻ്റെ ചേതോവികാരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ലാൽ സലാം എന്ന പേര് ഇവർക്ക് അലർജിയുള്ള ചതുർത്ഥിയായ ഒരു പദമാണ്. പൊതുവെ ലാൽ സലാമും നീൽ സലാമും ഒക്കെ BJP ക്കും സംഘപരിവാറിനും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ കഥ കുറേ കാലമായി തൻ്റെ മനസ്സിലുണ്ടെന്നും അത് വായനക്കാർക്ക് ഇഷ്ടമാവുമെന്നൊക്കെയാണ് അവർ പിന്നെ അവകാശപ്പെടുന്നത്. അതിൽ സസ്പെൻസ് ഉണ്ട്, ത്രില്ലർ ഉണ്ട് എന്നൊക്കെ പ്രസാധകരും അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ സിനിമയായതുകൊണ്ട് ഇവരായതുകൊണ്ടും ഒരു കാര്യത്തിലാണ് സംശയമുള്ളത്. ഇവർ ചരിത്രം വളച്ചൊടിക്കുന്നതിൽ വളരെ നിപുണരാണ്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിൻ്റെ അന്ന് ഗോഡ്സേ വാഴ്ത്തി പാടിയ ആൾക്കാരാണ്. ഇത് നമ്മുടെ കങ്കണ റണൗട്ട് ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് വേണ്ടിയിട്ട് BJP ക്ക് വേണ്ടിയിട്ട് ചരിത്രം തിരുത്തി എഴുതാൻ വേണ്ടി ചരിത്ര ഗവേഷണ കൗൺസിലിനകത്ത് കാവിട്ട് ഹൗസ് റിട്ടോ വരെ മാത്രം തിരികെ കയറ്റിയവരാണ്. ചലച്ചിത്ര സെൻസർ ബോർഡിൽ വരെ ഏതോ പിന്നെ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ അഭിനയിച്ച് വരപ്പിടിച്ചിട്ടാണ് അതിൻ്റെയൊക്കെ ചലച്ചിത്ര അക്കാദമിയുടെ ചലച്ചിത്ര കോർപ്പറേഷൻ്റെ ഒക്കെ തലപ്പത്തിരുന്നത്. അത്രയുള്ള വിവരം. അപ്പോൾ ഇനിയിപ്പോൾ ഈ സംഭവത്തെ അവർ യഥാർത്ഥത്തിൽ
ഗോൾവാർക്കറിലും സവർക്കറിലും ഒക്കെ ആകൃഷ്ടരായി രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ സി ആർ പി എഫിൽ ചേർന്ന സൈനികരാണ് എന്നൊക്കെ കാച്ചിക്കളയും എന്നറിയില്ല ഈ നോവലിനകത്ത്. എന്തായിരുന്നാലും നോവലിൻ്റെ ഉള്ളടക്കം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നവംബർ 29 വരെ കാത്തിരുത്തി തീരും. അന്നാണ് ഇത് പ്രകാശനം ചെയ്യപ്പെടുന്നത്. അതുവരെ നമുക്ക് കാത്തിരിക്കാം.